ശമ്പളം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും മുൻകാല പ്രാബല്യത്തോടെ ലക്ഷക്കണക്കിന് രൂപ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമുള്ള ചിന്ത ജെറോമിൻ്റെ വാദം പൊളിയുന്നു. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ചിന്ത ജെറോം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 50,000 രൂപ എന്ന ശമ്പളം 1,00,000 രൂപയാക്കിയതെന്നും അതിന് മുൻകാല പ്രാബല്യം വേണമെന്ന ചിന്ത ജെറോം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനവകുപ്പ് അത് പാസാക്കിയതെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചിന്ത ജെറോമിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനവകുപ്പ് 2022 ഡിസംബർ 28 ഒരു കുറിപ്പിലൂടെ യുവജന കമ്മീഷനെ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ പിന്നാലെ മാധ്യമ വാർത്തകൾ വരികയും സംഭവം വിവാദമാവുകയും ചെയ്തതോടെ ധനവകുപ്പ് തന്നെ താൽക്കാലികമായി ഉത്തരവിറങ്ങുന്നത് മരവിപ്പിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനമാകെ കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശിക ഇനത്തിൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ നൽകുകയാണെങ്കിൽ അത് വലിയ വിവാദമുണ്ടാകും. അതുകൊണ്ട് താൽക്കാലികമായി ഈ ഉത്തരവ് ഔദ്യോഗികമായി ഇറക്കേണ്ടെന്നാണ് ധനവകുപ്പിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പുച്ഛത്തോടുകൂടി രോഷത്തോടുകൂടി തൻ്റെ ഭാഗം ന്യായീകരിച്ച ചിന്ത ജെറോം പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. 2013 ഉമ്മൻചാണ്ടി സർക്കാരാണ് യുവജന കമ്മീഷൻ രൂപീകരിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിന് സേവന വേതന വ്യവസ്ഥകളിൽ ഒരു കൃത്യത ഉണ്ടായിരുന്നില്ല. 2016 ഒക്ടോബറിൽ ചിന്ത ജെറോം കമ്മീഷൻ ചെയർപേഴ്സൺ ആകുന്നു. അപ്പോഴും ശമ്പള കാര്യത്തിലൊരു തീരുമാനമുണ്ടായിട്ടില്ല. പിന്നീട് 50,000 രൂപയാക്കി ശമ്പളം നിശ്ചയിക്കുന്നു. ആ ശമ്പളം കുടിശ്ശികയോടുകൂടി തന്നെ നൽകുകയും ചെയ്യുന്നു. എന്നാൽ 50,000 രൂപ ശമ്പളം തീരുമാനമാക്കുകയും പിന്നീട് 3 മാസം കഴിയുമ്പോൾ ചെയർപേഴ്സൻ്റെ ആവശ്യപ്രകാരം ശമ്പളം 1,00,000 രൂപയായി ഉയർത്തിയെന്നും അത് മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്നുമുള്ള തീരുമാനം ധനവകുപ്പിൻ്റെ മുന്നിൽ വന്നു. എന്നാൽ ഇത്രയും കുടിശ്ശിക നൽകാനാകില്ലെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. അങ്ങനെ 2 തവണ യുവജന കമ്മീഷൻ ചെയർപേഴ്സൻ്റെ ആവശ്യം ധനവകുപ്പ് നിരാകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആഴ്ചകൾക്ക് മേൽ ധനവകുപ്പിന് മേൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സമ്മർദ്ദമുണ്ടായി. യുവജന കമ്മീഷൻ ചെയർപേഴ്സൻ്റെ ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നൽകണം. അതിന് മുൻപുള്ള യുവജന കമ്മീഷൻ ചെയർമാനായ R.V. രാജേഷിന് മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അമാന്തിക്കേണ്ട കാര്യമില്ല. ചിന്ത ജെറോമിന് അത് നൽകണമെന്ന് മുഹമ്മദ് റിയാസ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പ് ഉത്തരവിറക്കാൻ തീരുമാനിച്ചു. അനൗദ്യോഗികമായി കുറിപ്പായി യുവജന കമ്മീഷന് വിവരമറിയിക്കുകയായിരുന്നു. 37,50,000 രൂപ കുടിശ്ശിക ഇനത്തിൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സണിന് ലഭിക്കും. 1,00,000 രൂപ ശമ്പളമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 1,00,000 രൂപയായി ശമ്പളം നിജപ്പെടുത്തിയിരിക്കുന്നു എന്ന് അതിന് പിന്നാലെ മാധ്യമ വാർത്തകളുണ്ടായി. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് പണം കൃത്യമായി നൽകുന്നില്ല. റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ ലഭിക്കുന്നില്ല. ക്ഷേമ പെൻഷനുകൾ 3 മാസമായി പലയിടത്തും മുടങ്ങിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു പണിയുമില്ലാതെ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന പദവിയിൽ കസേരയിൽ മാത്രം ഇരിക്കുന്ന ചിന്ത ജെറോമിന് 1,00,000 രൂപ കുടിശ്ശിക ഇനത്തിൽ കൊടുക്കാൻ ഒരു സർക്കാർ തീരുമാനിക്കുന്നത്. അതും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരാണ് ഭരിക്കുന്നതെന്ന് ഓർക്കണം. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി എന്ത് കോപ്പാണ് ഈ ചെയർപേഴ്സൺ ചെയ്യുന്നത് എന്ന് ജനങ്ങൾ ഓർക്കണം. ഒരു പണിയുമില്ലാതെ ഒരു പദവിയിൽ കടിച്ചു തൂങ്ങിയിരുന്നു കൊണ്ട് അനർഹമായി 1,00,000 രൂപ ശമ്പളം വാങ്ങിക്കാൻ ഉളുപ്പില്ലാത്ത ഒരു നേതാവിനെ ഈ പാർട്ടിക്ക് ചുമക്കേണ്ടി വന്നു. അതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. എന്തായാലും ചിന്ത ജെറോമിൻ്റെ വാദങ്ങൾ പൊളിച്ചെടുക്കുകയാണ് സോഷ്യൽ മീഡിയ. ഓരോ തെളിവുകളും പുറത്തു വരുന്നു. എന്നാൽ ചിന്ത ജെറോമാകട്ടെ, തനിക്ക് തൊട്ടു മുൻപിരുന്ന കമ്മീഷൻ ചെയർമാൻ R.V. രാജേഷിൻ്റെ തലയിൽ ചാരിക്കൊണ്ടാണ് കാര്യങ്ങളെ തള്ളിക്കളയുന്നത്. എന്തായാലും ചിന്ത ജെറോമിന് പണം നൽകുകയാണെങ്കിൽ R.V. രാജേഷിനും അതിന് അർഹതയുണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി ഈ പണം കിട്ടിയാലും താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കൂ എന്ന് പറയുന്ന ചിന്ത ജെറോം എത്ര രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ കൊടുത്തിട്ടുണ്ട് എന്നത് അറിയാൻ പൊതുസമൂഹത്തിന് ആഗ്രഹവുമുണ്ട്.